നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജൂൺ 11 ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് അർജന്റീന വേഴ്സസ് ബ്രസീൽ സൗഹൃദ മത്സരം നടത്താൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അർജന്റീന ഈയൊരു മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയതായി അറിയാൻ കഴിയുകയായിരുന്നു. അതായത് പങ്കെടുക്കാൻ അർജന്റീന ഉദ്ദേശിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മത്സരം നടക്കില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ എഫ് എ അറിയിക്കുകയായിരുന്നു. എന്നാൽ അർജന്റീന എഫ് എ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ മത്സരം ഉപേക്ഷിച്ചതിനെതിരെ വിക്ടോറിയൻ കായിക മന്ത്രിയായ മാർട്ടിൻ പക്കുല ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയൻ ഫുട്ബോൾ ആരാധകർക്ക് വ്യക്തമായ ഒരു വിശദീകരണം അർജന്റീന നൽകണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയിലാണ് ഈയൊരു മെൽബൺ ഗ്രൗണ്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സ്പോർട്സ് മിനിസ്റ്ററായ പക്കുല പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കൃത്യമായ വിശദീകരണം ഇതുവരെ അവർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ ഫാൻസിനോട് കൃത്യമായ കാരണം ബോധിപ്പിക്കാൻ അർജന്റീന ബാധ്യസ്ഥരാണെന്ന് ഞാൻ കരുതുന്നു. ബ്രസീൽ വളരെയധികം അസ്വസ്ഥരാണ് എന്നെനിക്കറിയാം. അവരുടെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളെ ഇത് ബാധിക്കും. മെൽബണിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു മത്സരമാണിത്. തീർച്ചയായും ആരാധകർക്ക് റീഫണ്ട് ലഭിക്കുമെന്നുള്ള പ്രൊമോട്ടർമാരുടെ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ മത്സരത്തിനുള്ള 60,000 ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് തീർന്നിരുന്നു എന്നുള്ളതാണ്. മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ ആരാധകർക്ക് പണം തിരികെ നൽകുമെന്നുള്ളത് അധികൃതർ അറിയിച്ചിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മൈതാനത്ത് അർജന്റീനയും ബ്രസീലും ഒരു മത്സരം കളിച്ചിരുന്നു. അന്ന് 95,000 വരുന്ന ആരാധകരായിരുന്നു ആ ഒരു മത്സരം വീക്ഷിക്കാൻ തടിച്ചു കൂടിയിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേമോണ്ടും കാണാം.